തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വാക്സിൻ എടുക്കാനെത്തിയവരുടെ നീണ്ട നിര. 2000-ലധികം പേരാണ് വാക്സിൻ എടുക്കാൻ ഇപ്പോഴും പൊരിവെയിലത്ത് നിൽക്കുന്നത്. പലരും കുഴഞ്ഞു വീണു. വാക്സിൻ എടുക്കാനെത്തി ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീണ ഒരു സ്ത്രീയുടെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്താണ് ഈ സംഭവമുണ്ടായത്. അവിടെ വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോഴുമുള്ളത്. നീണ്ട നിരയാണ്. അതിൽ കയറ്റി വിടണം. ഒരു സെന്റ് പോലും തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നിന്നാണ് ആ ദൃശ്യങ്ങൾ. ഒന്നിലേറെ പേരാണ് നമുക്ക് കാണാം കുഴഞ്ഞു വീണത്. അവിടെ വാക്സിൻ എടുക്കാൻ രാവിലെ മുതൽ വലിയ തിരക്കായിരുന്നു. 2000-ലധികം പേർ ഇപ്പോഴും ആ ക്യൂവിലുണ്ട്, അല്ലെങ്കിൽ വാക്സിനേഷന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ പലരും ഈ വെയിലത്ത് ക്യൂ നിന്നിട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. നമുക്ക് കാണാം ആ ദൃശ്യങ്ങൾ. വലിയ തിരക്കാണ്, ആൾ തിരക്കാണ്. തിരക്ക് ഒഴിവാക്കാൻ യാതൊന്നും ചെയ്യാത്ത അധികൃതരാകട്ടെ ജനത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ജനം പ്രബുദ്ധരാണെന്ന് കരുതിയെന്നായിരുന്നു ഡി എം ഒയുടെ പ്രതികരണം. കാത്തുനിന്ന വൃദ്ധർ ഉൾപ്പെടെയുള്ള ജനം ആകട്ടെ കുടിവെള്ളം പോലും കിട്ടാതെ ആവശ്യരായിരുന്നു താനും. അതിൽ ചിലരാണ് ഇപ്പോൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിവരങ്ങളുമായി ഡി ആരും ചേരുന്ന അരുൺ. ഇത് ഒരു തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളും ഇല്ലാതെയാണോ നടത്തിയത്? അതായത് വാക്സിനേഷന് വാക്സിൻ സ്വീകരിക്കേണ്ടുന്ന സമയത്ത് മാത്രം വന്നാൽ മതി, അവർക്ക് ടോക്കൺ കൊടുക്കുക പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. എല്ലാവരും വന്ന് രാവിലെ മുതൽ ക്യൂ നിൽക്കാനിടയായ സാഹചര്യമല്ലേ ഇപ്പോൾ ഈ ഗുരുതരാവസ്ഥ ഉണ്ടാക്കിയത്? സനീഷ, ഈ കോവിഡ് കാലത്ത് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് ചെയ്ത നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കാണാതെയല്ല ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ നടന്നത് തീർത്തും വലിയ വീഴ്ചയാണ്, ഗുരുതരമായ പൊറുക്കാനാകാത്ത വീഴ്ചയാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ മണിക്കൂറുകളോളം ഈ പൊരുവയിൽ നമുക്കറിയാം പൂർണ്ണ ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും ഈ വെയിലിൽ 10 മിനിറ്റ് തുടർച്ചയായി നിൽക്കാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. ആ സാഹചര്യത്തിലാണ് രോഗികളും 85-90 വയസ്സായ ആളുകളും ഒക്കെ ഇവിടെ മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്. അത് ഒരു തുള്ളി വെള്ളം പോലും, ആരെങ്കിലും വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ കുടിക്കാം. അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനം ഏർപ്പെടുത്തില്ല. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കൂടി ഒന്ന് വ്യക്തമായി പറയേണ്ടതുണ്ട്. കാരണം ഇത് ആംബുലൻസുകൾ, ഇപ്പോൾ നമുക്ക 2 ആംബുലൻസ് ഇവിടെ വരുന്നതാണ്. പക്ഷേ നേരത്തെ ഈ 2 ആളുകളുടെ കുഴഞ്ഞു വീഴുമ്പോൾ ഒരു ആംബുലൻസ് പോലും സ്ഥലത്തുണ്ടായതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ നേരത്തെ ആശുപത്രിയിലേക്ക് മറ്റ് വന്ന ഒരു ആംബുലൻസ് കയറ്റി വിട്ടു. അതിനുശേഷം 10 മിനിറ്റോളം ഇവിടെ ഒരു സ്ത്രീ, അവർ ബോധരഹിതയല്ലായിരുന്നു, പക്ഷേ കുഴഞ്ഞു വീണ അവിടെ ഡോക്ടർമാർ സമയത്ത് ഓടിയെത്തി അവർക്ക് വേണ്ട ചികിത്സ നൽകി. പക്ഷേ 10 മണിക്ക് മുമ്പേ വന്നതാണ്, 9:30 എത്തിയതാണ്. അത്തരത്തിൽ അവർക്ക് ചികിത്സ നൽകി. പക്ഷേ അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ആംബുലൻസ് പോലും ഇവിടെ തയ്യാറല്ല. ആയിരക്കണക്കിന് ആളുകൾ, പ്രായമായുള്ള ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥലത്ത് ആംബുലൻസ് സൗകര്യമെങ്കിലും ഏർപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് കുഴഞ്ഞു വീണ ഒരു സ്ത്രീയെ 10 മിനിറ്റോളം കാത്തുകിടത്തിയ ശേഷം
डॉक्टर प्राथमिक चिकित्सा शेष पोलिसी जीपिल आशुपत्र तीरानी नाटक इन तीन पक्षे पाद आंबुलेंस वन आंबुलेंस दृश्य नाम कहते इत वाली वीच्च गुरुतर वीच्च आरोग्य वकुप अधिकृत भागत इवे आराना उत्तरवाद भागत वाले व्यक्त डी एम ओ नमोड़ पर तलस्थान जिले जनता പ്രബുദ്ധരൻ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് ഒരു സ്വാഭാവികമായും ഈ ഇത്തരം ക്യൂ ഒക്കെ തെറ്റിച്ച് അല്ലെങ്കിൽ ടൈം സ്ലോട്ട് തെറ്റിച്ച് ആളുകൾ വന്നേക്കാം പക്ഷേ അതല്ല കാര്യം അവിടെ ഇങ്ങനെ ആളുകൾ എത്തുമ്പോൾ അല്ലെങ്കിൽ എത്തുമെന്ന് മുൻകൂട്ടി കണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കുടിവെള്ളം ഇത്തരത്തിൽ ആംബുലൻസ് പോലുള്ള അടിയന്തര സഹായങ്ങൾ സേവനങ്ങൾ ഉറപ്പുവരുത്താൻ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രത്യക്ഷത്തിലുള്ള വീഴ്ചയാണ് എന്ത് മറുപടി എന്ത് ന്യായം ആരോഗ്യ വകുപ്പ് പറഞ്ഞാലും വലിയ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുള്ളത് വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ ക്യൂ നീങ്ങുന്നുണ്ട് ഇത് ഇനി ഒരു ഏകദേശം സ്റ്റേഡിയം മുഴുവൻ ചുറ്റി ഇവർ ഫ്രണ്ടിലേക്ക് വരണം നേരത്തെ വന്നവരുണ്ട് നമുക്കറിയാം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇദ്ദേഹത്തെ കാണാൻ അദ്ദേഹമൊക്കെ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ വലിയ സൗകര്യങ്ങൾ ഒരുക്കും പ്രത്യേക ക്യൂ ഒരുക്കുമെന്നൊക്കെ ആരോഗ്യവകുപ്പ് ഇന്നലെ കൂടി വ്യക്തമാക്കിയതാണ് പക്ഷേ അത്തരത്തിലൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഇത്തരം ആളുകൾ പോലും ഇവിടെ ക്യൂവിൽ നിന്ന് സംബന്ധിച്ചുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഇവരോട് എപ്പോൾ വരണം ഇന്ന സമയത്ത് നിങ്ങൾ വന്നാൽ മതി എന്നൊന്നും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ ഈ കോവിഡ് രോഗവ്യാപനം അവർ സംസാരിക്കുകയാണോ അവർ സംസാരിക്കുകയാണെങ്കിൽ അവരിലേക്ക് പോവാം സനീഷ സംസാരിക്കുകയല്ല അവർ ഇത് ഭിന്നശേഷിക്കാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് പക്ഷേ അദ്ദേഹം ഈ ക്യൂവിൽ നിന്നാണ് ഇപ്പോൾ പോകാൻ ശ്രമിച്ചത് ഈ ക്യൂ നിൽക്കുന്നെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂറെങ്കിലും അവർ സ്റ്റേഡിയം ചുറ്റി വരേണ്ടി വരും പക്ഷേ നേരിട്ട് ഫ്രണ്ട് മുന്നിലേക്ക് കൊണ്ടുപോയാൽ ഒരുപക്ഷെ അകത്തേക്ക് കയറ്റിവിടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്നത് ഒരാളുടെ അവസ്ഥയല്ല ഒരാളെ നമുക്ക് സഹായിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ 85-90 വയസ്സായ ആളുകൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വളരെ പ്രായമായ അമ്മമാർ അതുപോലെ തന്നെ ആളുകൾ ഇവിടെ വന്ന് മണിക്കൂറോളം ക്യൂ നിന്നാണ് ഇവിടെ കയറാൻ കഴിയുന്നത് ഒരു കാരണവശാലും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വീഴ്ച ആരോഗ്യവകുപ്പ് ഈ മാസങ്ങളിലൊക്കെ ഏകദേശം ഒന്നര വർഷത്തിലേറെ ഈ കോവിഡ് പ്രതിരോധം ബന്ധപ്പെട്ട് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഇന്നിവിടെ ഉണ്ടായത് ഒരു കാരണവശാലും പൊറുക്കാനാകാത്ത ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത ഒരു വീഴ്ചയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ബുള്ളറ്റ് നമ്മൾ പറഞ്ഞതാണ് ഈ പൊരുവയിൽ ആരും തളർന്ന് വീണുപോകുന്ന ചൂടാണ് വെയിലാണ് അങ്ങനെയുള്ള സ്ഥലത്ത് കുടിവെള്ളം പോലും ഏർപ്പെടുത്തിയില്ല അതിൻ്റെ ഫലം നമ്മൾ കണ്ടതാണ് രണ്ടുപേർ നേരത്തെ ഇവിടെ കുഴഞ്ഞു വീണു ഇനിയും ആളുകൾ വലിയ ആശങ്കയിലാണ് ഇപ്പോഴും നേരത്തെ ഇവിടെ സ്ഥലത്തെ അസം കമ്മീഷണറൊക്കെ വന്ന് കുടിവെള്ളം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിലും ഇവിടെയൊന്നും ഇതുവരെയും അത്തരം കാര്യങ്ങൾ കാണാനാകുന്നില്ല കുഴഞ്ഞു വീണ രണ്ടുപേരെ ഇതിനകം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർക്ക് കുഴഞ്ഞു വീണോടും തന്നെ പ്രാഥമിക ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞു അവിടെ ഇന്ന സമയത്ത് വരണം ഇത്ര സമയത്ത് ഇത്ര ആളുകൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ അതൊന്നും ചെയ്തിട്ടില്ല ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾ എന്നാണോ അറിയേണ്ടത് ഇവരൊക്കെ രാവിലെ ആയപ്പോൾ എല്ലാവരും വരുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായത് സനീഷ ടൈം സ്ലോട്ട് ഉണ്ട് ഇവിടെ 9 മുതൽ 10 വരെയും 10 മുതൽ 11 വരെയും ഒക്കെ കൃത്യമായ ടൈം സ്ലോട്ടുകൾ ഇവിടെ അനുവദിച്ച് കൊടുത്തിരുന്നു പക്ഷേ സ്വാഭാവികമായും ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട് എത്ര പേർക്ക് ഇന്ന് വാക്സിൻ ലഭിക്കുമെന്നുള്ള ആശങ്കയുണ്ട് ആ ആശങ്ക കാരണം തന്നെ പലരും നേരത്തേക്ക് എത്തിയ സംഭവങ്ങളുമുണ്ട് അത് സ്വാഭാവികമായ ആളുകളുടെ ഒരു ആശങ്കയെ തന്നെ കാണണം പക്ഷേ ഈ ടൈം സ്ലോട്ട് എന്നൊരു സാങ്കേതികത്വം പറഞ്ഞു മാത്രം ഇവരെ ഈ ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമുണ്ടായ ഒരു വീഴ്ചയായി ഇതിനെ കാണാൻ കഴിയില്ല പകരം കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരുന്നു ഈ ആളുകൾ ഇവിടെ വരുമ്പോൾ അവർക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രദ്ധ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് പറയാം നമ്മൾ ഏകദേശം 2 മണിക്കൂറിലേറെയായി ഇവിടെ ആളുകൾ ഇവിടെ കുഴഞ്ഞു വീണു നിങ്ങൾ കയറ്റി വിടുക നേരത്തെ ഡി എം ഒ പറഞ്ഞത് തിരുവനന്തപുരത്തെ ജനം പ്രബുദ്ധരാണെന്ന് കരുതി അതുകൊണ്ടാണ് എന്നാണ് അത് ഈ ടൈം സ്ലോട്ട് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ ആളുകൾ ആ ടൈം സ്ലോട്ട് പാലിച്ചു വരിക എന്നത് ചെയ്യേണ്ടത് തന്നെയാണ് ഇതിപ്പോൾ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിഴവുണ്ടായിട്ടുണ്ട് എന്നാണ് വി വി അരുൺ അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത് അങ്ങനെ സംവിധാനങ്ങൾക്ക് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് തിരുത്തേണ്ടതാണ് പക്ഷേ ഇത് കാണുന്ന ആളുകൾ ഈ വാക്സിനേഷൻ എന്നത് കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ആൾക്കൂട്ടത്തിനകത്തേക്ക് ആൾക്കൂട്ടം ഉണ്ടാക്കുക എന്നത് നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുക അതുകൊണ്ട്
ടൈം സ്ലോട്ട് ഒക്കെ നൽകുകയാണെങ്കിൽ ആ ടൈം സ്ലോട്ടിൽ തന്നെയും അവിടെ എത്തുക അല്ലാതെ അതിന് നേരത്തെ വന്ന് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണം എന്നുകൂടെ പറഞ്ഞ് മാത്രമേ മുന്നോട്ട് പോകാനാവുകയുള്ളൂ. നേരത്തെ ഡി എം ഒ സംസാരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ്. ഇത്രയും ഒരു സാക്ഷരതയുള്ള കേരളത്തിന്റെ തലസ്ഥാന നഗരം പോലുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് സമയം പറഞ്ഞ് ഓൺലൈനിലൂടെ അലോട്ട്മെന്റ് കൊടുത്തിട്ട് ഈ 3 മണിക്ക് 2 മണിക്ക് ഉള്ളവർ എന്തിനാണ് വന്ന് ബാക്കിയുള്ളവരുടെ ഇടയ്ക്ക് വന്ന് ഇരിക്കുന്നത്? വന്ന് കൃത്രിമമായിട്ട് തിരക്കും ഇടിയും ഉണ്ടാക്കിയിട്ട് ആരോഗ്യം ഈ പറയുന്നത് നമുക്കറിയാം. നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സർക്കാരിന് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പ്രായപൂർത്തിയായ ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. തിരുവനന്തപുരത്തുള്ള ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ വളരെ വില കുറച്ച് കണ്ടില്ല. കൃത്യമായിട്ട് അലോട്ട്മെന്റ് കൊടുത്ത് ആ സമയത്തെ വരേണ്ടുള്ളൂ. അവിടെയും ഞങ്ങൾ ക്യൂ നിൽക്കില്ല, ഞങ്ങൾ ഒരു അലോട്ട്മെന്റ് അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു ജനമാണ് ബഹുമാനപ്പെട്ട കളക്ടർ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുഖവില കിടക്കുകയാണെങ്കിൽ 2 മണിക്കും 3 മണിക്കും ഒക്കെ വന്ന് സ്ഥല സമയം കൊടുത്ത ആളുകളാണ് വന്ന് ക്യൂ നിൽക്കുന്നത്. അതൊന്നും ശരിയായ കാര്യമല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ, പക്ഷേ അത് സംബന്ധിച്ച് അങ്ങനെ തന്നെയാണോ ഈ ജനം വന്നിരിക്കുന്നത്, അവർ കൊടുത്ത ടൈം സ്ലോട്ട് തെറ്റിച്ച് വന്നുകൊണ്ടാണോ ഈ ബഹളമുണ്ടായത് എന്ന കാര്യം ജനം തന്നെ പറയട്ടെ. എന്നിട്ട് കറങ്ങി ഇവിടെ എത്തിയോ, ഇവിടെ നിന്ന് ജനം അങ്ങ് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കഷ്ടമാണ് കാണിക്കുന്നത്. തലകറക്കമുള്ളവരാണ് നമ്മളൊക്കെ. ഇങ്ങനൊക്കെ ചെയ്യാമോ? 10 മണിക്ക് വന്നവർ അകത്ത് കയറണം. 10, 11 ആൾക്കാരെ ഇത് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 1, 1.5 മണിക്ക് ശേഷം ഉള്ളവരെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. ഞങ്ങളൊരു ഒറ്റ ലൈൻ ഉള്ളതാ പറഞ്ഞത്. നമുക്ക് 3-4 ലൈൻ എന്തോ ന്യായമേ സാർ. ഇത് പ്രത്യേകം ക്യൂ എന്ന് പത്രത്തിൽ പറഞ്ഞിരുന്നു, ഒന്നും ഇവിടെ പ്രാവർത്തികമായി കണ്ടില്ല. ഇവിടെ നിയന്ത്രിക്കാൻ ആളില്ലായിരുന്നു, അതാണ് ഇഷ്യൂ പ്രധാനം. അതാ ഇത്രയും പ്രശ്നമാണ്. എല്ലാം പറയുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. 5 സോണാക്കി മാറ്റിയേക്കാണ് എല്ലാം കൂടെ ഒറ്റ ക്യൂ. ആരോട് പറയാൻ? നിയന്ത്രിക്കാൻ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ 1.5 മണിക്കൂറായിട്ട് ഒരേ സ്ഥലത്ത് നിൽക്കുകയാണ്. യാതൊരു മാറ്റവും ഇല്ലാതെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതൊരു ശോചനീയമായ അവസ്ഥയാണ്. രജിസ്റ്റർ ചെയ്തിട്ട് വന്നതാണ്. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാ പറയുന്നത്. പിന്നെ ആർക്കാ ഉള്ളത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി അറിയാം. നിങ്ങൾ ഒരു സംവിധാനം ചെയ്തിട്ടില്ല മുതിർന്ന പൗരന്മാർക്ക്. ഇവിടെ ഞങ്ങൾ 3 മണിക്കൂറായി നിൽക്കുന്നു. ഇത്ര നേരമായിട്ട് ഒരു മൂവ്മെന്റും ഇല്ല. അങ്ങനെ നിൽക്കണം ക്യൂ. 10 മുതൽ 11 വരെ ഇവിടെ അങ് ങനെയുള്ള ഇതൊന്നും ഇല്ല. പ്രിഫറൻസ് മറ്റേ 10 മുതൽ 3 വരെ പോലീസുകാരൻ വേണം എനിക്ക് അറിഞ്ഞുവിടുന്നു. ഞാൻ ആരൊക്കെ അവരൊക്കെ ചോദിക്കും, ഞങ്ങളോടൊക്കെ അറിയാൻ പയ്യ സാറേ ഈ ടൈം തന്ന കാര്യം. പിന്നെ എന്തെന്നാണ് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഏതായാലും അത് ഈ ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾക്ക് അങ്ങേയറ്റം പിഴവുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ നിലക്കാണ് വലിയ ആൾക്കൂട്ടം അവിടെ എത്തുകയും അതിൽ പല ആളുകളും ഈ മണിക്കൂറുകളോളം വെയിലത്ത് ക്യൂ നിന്ന് കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായത്. കൃത്യമായിട്ടുള്ള ടൈം സ്ലോട്ട് കൊടുത്തിരുന്നു, പക്ഷേ 2 മണിക്കും 3 മണിക്കും ഒക്കെ വരേണ്ട ആളുകൾ രാവിലെ വന്നതാണ് പ്രശ്നമുണ്ടാക്കിയെന്ന് ഡി എം ഒ പറയുമ്പോൾ, രാവിലെ വന്ന 10 മണിക്കും 11 മണിക്കും ടൈം സ്ലോട്ട് കിട്ടി അവിടെ ക്യൂ നിന്നിട്ടും തങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ സാധിച്ചിട്ടില്ല. വലിയ ബഹളവും ഇവിടെ സംവിധാനങ്ങളൊന്നുമില്ല. ഒരു തരത്തിലുള്ള മാനേജ്മെൻറ്റും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അവിടെ വന്ന് കൂടിയുന്ന ആളുകൾ പറയുന്നത്. വി ബി അരുൺ ചേരുന്ന അരുൺ, ഈ തരത്തിൽ തന്നെയാണോ ഇപ്പോഴും സാഹചര്യമുള്ളത്? ഇപ്പോഴും നിറയെ ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണോ? ഇപ്പോഴും ക്യൂ അതേപടി തുടരുകയാണ്. പക്ഷേ ഒരു മാറ്റമുള്ളത് ഇപ്പോൾ കൃത്യമായി ഒരു വഴിയിലൂടെ മാത്രം കയറ്റിവിടാനുള്ള ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെയായ. പക്ഷേ അപ്പോഴും 1.5 മണിക്കൂർ ക്യൂ നിന്നാൽ പോലും പലരും ഇവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അത്ര തിരക്കുണ്ട്. 2000 പേർക്കാണ് ഇന്നിവിടെ കോവിഡ് വാക്സിൻ രജിസ്ട്രേഷനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഉൾവശമാണ്. ഇവിടെ കൃത്യമായി ആളുകളെ ഇവിടെ ഇരുത്തി അവർക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഇത് രജിസ്റ്റർ ചെയ്ത ആളുകളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ ആളുകളെ രജിസ്ട്രേഷൻ കഴിഞ്ഞവരിരിക്കുന്നു. ഇവർ വാക്സിൻ എടുക്കാനുള്ള ഊഴം കാത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ അകത്ത് കുറച്ചുകൂടി ക്രമീകരണമുണ്ട്. പക്ഷേ സംഭവിച്ചത് പുറത്ത് ഇത്രയും ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാനോ, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ വന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാനോ, അവർക്ക് കൃത്യമായി ചില ആളുകൾ നമ്മോട് സംസാരിച്ച് പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ 7 മണിക്ക് 9 മണിക്ക് വാക്സിനേഷൻ, അല്ലെങ്കിൽ 10 മണിക്ക് വാക്സിനേഷൻ, 7 മണിക്കും 8 മണിക്കും വന്നവരുണ്ട്. സ്വാഭാവികമായും തിരക്കുണ്ടാകുമെന്ന ആശങ്ക കാരണം വന്നവരുണ്ട്. അതിന് പിന്നാലെ അത്തരം ആളുകൾ വരുമ്പോൾ ഒന്നുകിൽ ഓരോ ടൈം സ്ലോട്ടിനനുസരിച്ചുള്ള ക്യൂ ഏർപ്പെടുത്താനോ, അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പോലീസ് സംവിധാനങ്ങൾ പോലും, പോലീസുകാർ പോലും വന്നത് നമ്മളുടെ വാർത്തയെല്ലാം സംരക്ഷണം ചെയ്ത് അത് കഴിഞ്ഞ ശേഷമാണ് കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് വന്നത്. അതാണ് മറ്റൊരു പ്രശ്നം. പക്ഷേ പോലീസൊക്കെ വന്നപ്പോൾ അവർ കൃത്യമായി ഇടപെട്ടു. പിന്നീട് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരുവിധം ക്രമീകരണം ഏർപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും ഈ വെയിലത്ത് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, എത്ര സമയം അവർക്ക് നിൽക്കാൻ കഴിയുമെന്ന കാര്യമൊക്കെ നമ്മൾ വളരെ ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. നമ്മൾ 2 പേർ നേരത്തെ കുഴഞ്ഞു വീണത് കണ്ടതാണ്. അവരെ ആശുപത്രിക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെ 8:30 വന്ന് ക്യൂവിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് 11:30 അകത്ത് കയറി. അകത്ത് കയറിയ പിന്നെ
സിസ്റ്റമാറ്റിക് ആയിരുന്നു. അരമണിക്കൂർ പുറത്താണ് പ്രശ്നം, പുറത്താണ് പ്രശ്നം. നേരത്തെ എത്ര മണിക്കായിരുന്നു സാറിന് ടൈം സ്ലോട്ട് കിട്ടിയത്? 10 to 11. എൻ്റെ ഞാൻ 10:30 ഐ ടെലിഫോൺ കൺട്രോൾ റൂം പോലീസിനെ വിളിച്ച് പറഞ്ഞു. അപ്പോഴാണ് അതുകൊണ്ട് വന്നോ വേറെ കൊണ്ട് വന്നോ അറിഞ്ഞോളാ. പിന്നെയാണ് ശരിയായത്. ഇത് നേരത്തെ സംവിധാനം ശരിയാക്കിയിരുന്നെങ്കിൽ ഇത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല. നേരത്തെ എന്ന് വെച്ചാൽ 60 വയസ്സ് തൊട്ട് ഒരു ക്യൂവും 60 മുകളിലുള്ള ഒരു ക്യൂ, താഴെയുള്ള ഒരു ക്യൂവും വെക്കണം. എന്നിട്ട് കുടിക്കാൻ വെള്ളം പോലും അവർ അറേഞ്ച് ചെയ്തിട്ടില്ല. വാക്സിൻ എടുത്തോ? രജിസ്റ്റർ ചെയ്തോ? വാക്സിൻ എടുത്തു. ഇപ്പോൾ വാക്സിൻ 3 മണിക്കൂർ ഞങ്ങൾ നിന്നു. 80 എത്ര? ഇങ്ങനത്തെ 80, എനിക്ക് 74 ആയി. രണ്ടുപേരും 3 മണിക്കൂർ ക്യൂവിൽ നിന്നു. പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ പ്രത്യേക ക്യൂ എന്നൊക്കെ പറഞ്ഞു. അത് ചുമ്മാ അല്ല, അത് വെറുതെ പറയണതേ ഉള്ളു ഗവൺമെന്റ്, പക്ഷെ ചെയ്യുന്നില്ല. അകത്ത് വന്നിട്ടേ അങ്ങനെ ഉള്ളൂ, വെളിയിലെ എല്ലാവർക്കും ഒരു ക്യൂ ആണെന്ന് പറഞ്ഞു. സനീഷ്, കൃത്യമായ വീഴ്ച എവിടെയെന്ന് ഇവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. അവർക്ക് 10 മണിക്കാണ് ടൈം സ്ലോട്ട്. സ്വാഭാവികമായും 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഒക്കെ മുമ്പ് നേരത്തെ അവർ ഇവിടെ എത്തി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ക്യൂ, പ്രായമേറിയവർക്ക് സീനിയർ സിറ്റിസൺസിന് പ്രത്യേക ക്യൂ എന്നൊക്കെ പറയുന്നത് ഇവിടെ നടന്നില്ല. പകരം എല്ലാം ഒറ്റ ക്യൂ ആയി മാറി. അങ്ങനെ പല ടൈം സ്ലോട്ടുകൾ വന്നവർ ഒരേ സമയം ക്യൂ നിന്നു. അതിൽ കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ ഒരുപക്ഷെ ഇടിച്ച് മുന്നിൽ കയറി കാണാം, ഈ ടൈം സ്ലോട്ടൊക്കെ ലംഘിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് പോയി കാണാം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നിയന്ത്രിക്കാൻ ഇവിടെ ആളിൽ ജീവനക്കാരുടെ എണ്ണം കുറവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അത്തരം ഒരു തിരക്ക് അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കാണ്. ആളുകൾ കൃത്യമായി ഇവിടെ എത്തി, അവർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്, ആളുകൾക്ക് വേണ്ടതാണ്. കൃത്യമായി ഇത്രയും വലിയ, ഇത്രയും ചൂടുള്ള സമയമാണ്, കടുത്ത വേനലാണ്, അവർക്ക് ഒന്നിരിക്കാൻ നമുക്ക് കാണാം. ഇവിടെ വരുന്നതിലേറിയ പങ്കും പ്രായമേറിയവർ തന്നെയാണ്. 60, 80, 85 വയസ്സുള്ളവർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരാണ് ഇവിടെ വരുന്നത്. അവർക്ക് കൃത്യമായി ഇത്രയും സമയം ക്യൂ നിൽക്കാനുള്ള ആരോഗ്യമില്ല. പലരും ആളുകൾ പിടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഭിന്നശേഷിക്കാരുണ്ട്, അവർക്കൊക്കെ കൃത്യമായൊരു സഹായം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം വാർത്തകൾ ഇന്ന് ഇങ്ങനെ കൊടുക്കേണ്ടി വരുമായിരുന്നില്ല. സ്വാഭാവികമായും ആരോഗ്യവകുപ്പിന് വലിയ വീഴ്ചയുണ്ടെന്ന് പറയേണ്ടി വരുന്നതാണ്, നമ്മൾ കണ്ട കാഴ്ചയിൽ നിന്ന് പറയേണ്ടി വരുന്നത്. ആളുകളുടെ പ്രതികരണം അപ്രകാരം തന്നെയായിരുന്നു. ആളുകൾ ഗതികെട്ട്, മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ പറഞ്ഞുപോയതാണ് ഈ വലിയ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം. ഇത് ഇനിയെങ്കിലും തിരുത്താൻ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം 18 വയസ്സിന് മുകളിലുള്ളവർക്കും ഇനി വാക്സിൻ നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ തിരക്ക് ഇവിടെ സ്വാഭാവികമായും ഉണ്ടായേക്കാം. അപ്പോഴും ഇതൊരു പാഠമായെങ്കിലും അധികൃതർ, ആരോഗ്യവകുപ്പ് കാണുമെന്ന പ്രതീക്ഷയാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ ഇവിടെ തേച്ചി അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതുവരെയും അത്തരം സൗകര്യങ്ങൾ ചെയ്ത് കണ്ടില്ല. വൈകാതെ അതും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആംബുലൻസ് അടക്കമുള്ള അടിയന്തര സേവന സഹായങ്ങൾ ഇവിടെ ആളുകൾക്ക് നൽകേണ്ടതുണ്ട്. അതും ആദ്യഘട്ടത്തിൽ ഇവിടെ ഇല്ലായിരുന്നു. ആദ്യഘട്ടമെന്നല്ല, ഒരുപക്ഷേ വാർത്തയൊക്കെ വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴും അതൊരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നില്ല. വെയിലിൽ നിന്ന് ആളുകൾ കുഴഞ്ഞു വീഴുന്ന അവസ്ഥ, അവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൽ അനിശ്ചിതത്വം, പോലീസ് ജീപ്പിൽ കൊണ്ടുപോകേണ്ടി വരുന്നു, വഴിക്ക് വെച്ച് മറ്റൊരു ആംബുലൻസ് കയറ്റേണ്ടി വരുന്നു. ഇപ്പോൾ ആംബുലൻസൊക്കെ സാധാരണ പോലെ ആംബുലൻസൊക്കെ ഒരു കുറച്ച് ഒരു മുൻകരുതൽ രീതിയിൽ ആരോഗ്യവകുപ്പ് ഇവിടെ എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നിലധികം ആംബുലൻസുകൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നുണ്ട്. നമ്മൾ കാണുന്നത് ഈ ക്യൂവിൻ്റെ അവസാന ഭാഗം, അതായത് ഈ സ്റ്റേഡിയം ചുറ്റി ക്യൂ ഇപ്പോൾ ഈ പ്രധാന കവാടത്തിലേക്ക് എത്തുന്നതാണ്. ഇവർക്ക് വൈകാതെ ഇതിനകത്തേക്ക് കയറാനാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ രാവിലെ വന്നവരായിരിക്കാം. ഇനിയും 100 കണക്കിന് പേർ ഇത്തരത്തിൽ ഈ ക്യൂവിൽ പല ഭാഗങ്ങളിലായിട്ട്, 2 ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ക്യൂ ഉള്ളത്, അവിടെയുണ്ട്. അവരുമൊക്കെ സ്വാഭാവികമായി ഇന്ന് എല്ലാവർക്കും ഇവിടെ വരുന്ന മുഴുവൻ പേർക്കും വാക്സിൻ നൽകുമെന്നാണ് അകത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പിലെ ഇവിടെ ഉള്ള ഡോക്ടർമാരും മറ്റും പറയുന്നത്. 2000 ഡോസാണ് കോവിഷീൽഡ്, 2000 ഡോസാണ് ഇന്നിവിടെ വിതരണത്തിനുള്ളത്. സോ എത്രപേരുണ്ടെങ്കിലും നൽകാമെന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ക്യൂവിൻ്റെ ഒരു വേഗം നമുക്ക് മനസ്സിലാകും. നേരത്തെ മണിക്കൂറുകൾ നിന്നിട്ട് നിന്ന ഇടത്ത് തന്നെ നിൽക്കുന്നുവെന്ന പരാതി പല ആളുകളും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ക്യൂ മൂവ് ചെയ്യുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. ആളുകൾക്ക് കുറച്ചുകൂടി വെയിൽ ഉണ്ടെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വി വി അരുൺ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അവിടെ പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ എത്തിയത്. ഇപ്പോൾ അവിടെ കാര്യങ്ങൾ ഏതാണ്ട് സുഗമമായിട്ട് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ മോശം സാഹചര്യമായിരുന്നു നേരത്തെ, നമുക്ക് കാണാം. അവിടെ ഒന്നിലേറെ ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. രണ്ടിടത്തും അതിൻ്റെ പിശകുകളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്ന്, ഈ ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾ
പൂർണ്ണമായിട്ട് ഇത്രയേറെ ആളുകൾ വരും, കുറച്ചൊക്കെ ടൈം സ്ലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ച് ആളുകൾ വരും എന്ന് മുൻകൂട്ടി കണ്ട് അതിനെ ക്രമീകരിക്കാനുള്ള സജ്ജീകരണ നടപടികൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നതാണ് ഒരു ഭാഗത്ത് നിന്ന് സംവിധാനങ്ങളുടെ ഭാഗത്തുണ്ടായ പിശക്. രണ്ടാമത്തേത്, ഈ ടൈം സ്ലോട്ട് കൊടുത്തത് 2 മുതൽ 3 മണി വരെയാണെങ്കിൽ അവരും രാവിലെ തന്നെ വന്ന് ക്യൂവിൽ നിൽക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ 1-2 ആളുകൾ സംസാരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നതായിട്ട് അവർ തന്നെയും പറയുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ തന്നെയും അരുൺ ഈ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഈ വാക്സിൻ നൽകുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ കാര്യങ്ങൾ ഏതാണ്ട് ക്രമീകരിക്കപ്പെട്ട സ്ഥിതിയിലാണ്. ആളുകളെല്ലാം അച്ചടക്കത്തോടെ ഇരുന്നിട്ട് അവർ വന്ന് വാക്സിനേഷൻ സ്വീകരിച്ച് പോകുന്ന നില അതിനകത്തുണ്ട്. പക്ഷേ പുറത്ത് വലിയ ബഹളമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. രണ്ടിടത്തും അതിൻ്റെ പിശകുകളുണ്ട്. ഒന്ന്, ഈ വാക്സിൻ എടുക്കുന്നത് കോവിഡ് രോഗബാധ ഏൽക്കാതിരിക്കാനും ഈ പറയുന്ന സാമൂഹ്യ അകലമടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ടും വേണം. പക്ഷേ അത് വല്ലാത്ത തോതിൽ തെറ്റുന്ന വിധത്തിൽ വാക്സിനേഷന് വേണ്ടിയിട്ട് ആളുകൾ തിക്കിത്തിരക്കി സമയക്രമം തെറ്റിച്ച് വരുന്നൊരു സാഹചര്യം എന്തായാലും തിരുവനന്തപുരത്തുണ്ട്. ആ നിലക്ക് DMO പറഞ്ഞതിൽ കാര്യമില്ലാതെയില്ല. അതായത് ഒരു ഒരൽപ്പം കൂടെ പ്രബുദ്ധമായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങളെ കാണണം എന്ന ഒരു അഭ്യർത്ഥനയായിട്ട് അതിനെ കാണാവുന്നതേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കാണാം ക്യൂ സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണുക. പക്ഷേ ഒരുപക്ഷെ രാവിലെ 10 മുതൽ 11 മണി വരെ വരണം എന്ന് സമയക്രമം ടൈം സ്ലോട്ട് നിശ്ചയിച്ച് കിട്ടിയ ആളുകൾ കൂടാതെ അതിനുശേഷം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വരേണ്ട ആളുകളടക്കം വാക്സിൻ ക്ഷാമത്തിൻ്റെ വാർത്തകളൊക്കെ കേട്ട് തിക്കിത്തിരക്കി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരും എന്ന് മുൻകൂട്ടി കണ്ട് അവിടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഈ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് സാധിച്ചുമില്ല എന്നതാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾക്ക് സാധിച്ചുമില്ല എന്ന കാഴ്ചയായിരിക്കും നമ്മൾ നേരത്തെ അതുണ്ടാക്കിയ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ നേരത്തെ കണ്ടത്. 2-1 ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ബി വി അരുൺ അത് ശക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് പോലീസിൻ്റെയും മറ്റും ഇടപെടൽ അതിനകത്ത് ഉണ്ടായത്. ഇപ്പോൾ കാര്യങ്ങൾ ഏതായാലും സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങിയാണ്. അരുൺ, ഇത് ഇന്ന് അത്തേക്ക് സമയം കൊടുത്ത ആളുകൾ പലരും പറയുന്നുണ്ടായിരുന്നു ഈ കോവിൻ പോർട്ടലിനകത്ത് നമുക്ക് ഈ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് എന്ന്. അതുകൊണ്ട് അത് അതിനർത്ഥം ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് വാക്സിനേഷൻ നൽകാൻ ഇപ്പോൾ പറ്റുകയില്ല എന്നതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഒരു നിശ്ചിത സ്ലോട്ട് ആളുകൾക്ക് മാത്രം കൊടുക്കുക എന്നൊരു സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ. ഇത്രയും ബുദ്ധിമുട്ട് ഈ വഴക്കം അടിയൊന്നും ഉണ്ടാവില്ല. ഈ വാക്സിൻ രജിസ്റ്റർ ചെയ്തിട്ട് വന്നല്ലേ നിങ്ങളൊക്കെ? രാവിലെ 9:10 പോർട്ടലിൽ ഒരു പ്ലാനിംഗ് ഇല്ല. ഒരു ഇത്രയും വയസ്സായ ആൾക്കാരെയൊക്കെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യം? ഇപ്പൊ കുറച്ചുകൂടി ശരിയായ തോന്നുന്നില്ല. ഇപ്പോഴാണ് ശരിയായത്. ഇപ്പോൾ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണ് കാര്യങ്ങൾ. തുടങ്ങി 1 മാസമായി വാക്സിനേഷൻ. അവരൊരു പ്ലക്കാർഡ് വെച്ച് ABCD ആ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി അവിടെ തന്നെ ആൾക്കാർ വരും. പിന്നെ ഒരാൾ ആ ഗേറ്റിൽ തന്നെ ടൈം സ്ലോട്ട് അനുസരിച്ച് വിട്ടാൽ മതിയായിരുന്നു. ഇത് ഇങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി കുഴഞ്ഞു വിടലും ഇറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ശരിയായി തോന്നുന്നു. നമുക്കറിയാം ഏതൊക്കെ ടൈം സ്ലോട്ടുള്ള ആളുകളാണ് ഈ വരുന്ന ആളുകൾ. ഇവരൊക്കെ ഏത് ടൈം സ്ലോട്ടുള്ള ആളുകളാണ് അറിയാമോ? ആദ്യം ചോദിച്ചപ്പോ അവർക്ക് തന്നെ അറിയില്ല. ദേ ഡോണ്ട് ഹാവ് എനി ക്ലിയർ ഇൻഫർമേഷൻ. സനീഷ, 10 മണിക്ക് ടൈം സ്ലോട്ട്? ബിറ്റ്വീൻ 10 ആൻഡ് 11. പിന്നെ എവിടെ നിൽക്കണം എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ അറിയില്ല. നോബഡി നോസ് വെയർ ടു സ്റ്റാൻഡ്. എല്ലാവരും ഇവിടെ വലിയ ഒരു ക്യൂ ആയിരുന്നു. തള്ളും ബഹളമും ഈ വെയിലത്ത് പല പേർ കുഴഞ്ഞു വന്നു. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ആളുമില്ല. ഒരു ഡോക്ടർ ഒന്നുമില്ല ഇവിടെ. സനീഷ്, ഇതാണ് DMO വാദങ്ങൾ പൂർണ്ണമായും തെറ്റെന്ന് പറയാൻ കാരണം. 10 മണിക്ക് വന്നവരാണ്, 10 മണിക്ക് ടൈം സ്ലോട്ട് കിട്ടിയവരാണ്. അവരിപ്പോൾ 12:30 ആകുമ്പോഴും ഇതിൻ്റെ പുറകുവശത്ത് ഇനി ഏകദേശം ഒരു 300 മീറ്ററോളം എങ്കിലും ഇവർക്ക് അതി ക്യൂ നീങ്ങണം. ക്യൂവിൽ നിന്ന് 300 മീറ്ററെങ്കിലും പോയാൽ മാത്രമേ ഇതിന് മുന്നിലെത്താൻ. സാർ, 3 മണിക്ക് ടൈം സ്ലോട്ട് കിട്ടിയത്? 11:12 സമയം. വന്നത് 9:30 കണ്ട. ഇപ്പോഴിവിടെ എത്തിയതേ ഉള്ളൂ. ഇതാണ് ആളുകളുടെ അനുഭവം തന്നെയാണ് ഇതിനുള്ള മറുപടി. DMO വാദങ്ങൾക്കുള്ള മറുപടി ആളുകളുടെ ഈ അനുഭവം തന്നെയാണ്. അവരുടെ കൃത്യമായ ടൈം സ്ലോട്ട് ഉൾപ്പെടെ അവർ ആരും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിറങ്ങി പുറപ്പെട്ട ആളുകളോ അല്ല. ചെറിയ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. അതാണ് അവിടെ ഈ വേണ്ട സംവിധാനങ്ങൾ കൃത്യമായിട്ട് സജ്ജീകരിക്കാൻ അവിടെ ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനും സാധിച്ചിട്ടില്ല എന്ന വസ്തുത അവിടെ ഉണ്ട്. അത് കൃത്യമാണ്. അങ്ങനെ DMO പറയുന്നിടത്ത് മാത്രമല്ല കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരുണിനോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് കേട്ടുവല്ലോ നമ്മൾ. അതായത് 11:12 അദ്ദേഹത്തിൻ്റെ സമയം. അദ്ദേഹം 9:30 വന്നതാണ്. അപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറിലൊക്കെ നേരത്തെ ആളുകൾ വന്ന് ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ബഹളം കൂടിയാണത്. പക്ഷേ അങ്ങനെ ഉണ്ടാകും. വാക്സിൻ ക്ഷാമമുണ്ട്. അതുകൊണ്ട് വാക്സിൻ എത്രയും പെട്ടെന്ന് എടുക്കണം. 11:12 സമയം തന്നതെങ്കിലും 9:30 9 മണിക്കോ പോയി നിൽക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാകും. അവരെ നിയന്ത്രിക്കാനും ക്രമീകരിക്കാനും അവിടെ സംവിധാനങ്ങളും പോലീസും ഉണ്ടാകണം എന്ന് മുൻകൂട്ടി കാണാൻ തയ്യാറായിട്ടില്ല. തിരുവനന്തപുരത്തെ ജനത വലിയ പ്രബുദ്ധരാണ് എന്ന് ഞങ്ങൾ കരുതിപ്പോയി എന്നൊന്നും പറഞ്ഞൊഴിയാൻ DMO ശ്രമിച്ചെന്തായാലും ശരിയായ കാര്യവുമല്ല.
വളരെ പെട്ടെന്ന് മറ്റ് വാർത്തകളിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശേഷം